13 വർഷം മക്കളെ കുളിക്കാൻ അനുവദിക്കാതെ ചങ്ങലക്കിട്ട് ദ്രോഹിച്ച മാതാപിതാക്കൾ കുറ്റക്കാർ. 2 മുതൽ 29 വയസ്സ് വരെയുള്ള 13 മക്കളെ ചങ്ങലക്കിട്ട് വർഷങ്ങളോളം മുറിയിലിട്ട് പൂട്ടിയ മാതാപിതാക്കൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. കാലിഫോർണിയയിലെ ഡേവിഡ് അലൻ ടെർപിൻ, ലൂയിസ് അന്ന ടെർപിൻ ദമ്പതിമാരാണ് സ്വന്തം മക്കളെ പീഡിപ്പിക്കുകയും പട്ടിണിക്കിടുകയും ചെയ്ത കേസിൽ കുറ്റക്കാരായത്. 14 തീവ്രമായ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ തെളിയിക്കപ്പെട്ടത്. പെറിസിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. 2018 ജനുവരിയിലാണ് മനുഷ്യരാശിയിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത വിധത്തിൽ മക്കളോട് പെരുമാറിയ ഡേവിഡ് ടെർപിനെയും ഭാര്യ ലൂയിസ് ടെർപിനെയും കുറിച്ച് പുറംലോകം അറിയുന്നത്. 17-കാരിയായ മകൾ വീട് തടവിൽ നിന്ന് രക്ഷപ്പെട്ടതോടെയാണ് 13 മക്കളെ ചങ്ങലക്കിട്ട് പൂട്ടിയ വിവരം മാതാപിതാക്കളെ കുറിച്ചും പുറംലോകം അറിയുന്നത്. തന്റെ 12 സഹോദരങ്ങളെയും ശിക്ഷിക്കാനായി കട്ടിലിൽ കെട്ടിയപ്പോഴാണ് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. വീട്ടിലുണ്ടായിരുന്ന ഡീആക്ടിവേറ്റ് ചെയ്ത മൊബൈൽ ഫോണിൽ നിന്ന് എമർജൻസി നമ്പറിലേക്ക് ഫോൺ ചെയ്ത് വിവരം അറിയിക്കുകയായിരുന്നു. തങ്ങൾ തുടർച്ചയായി മർദ്ദനത്തിന് ഇരയാകാറുണ്ടെന്നും വ്യക്തമാക്കി. തുടക്കത്തിൽ കയറുപയോഗിച്ചാണ് കെട്ടിയിട്ടിരുന്നെങ്കിൽ പിന്നീട് ചങ്ങല കൊണ്ടായി. ചില സമയങ്ങളിൽ ഇത് മാസങ്ങളോളം നീളാറുണ്ടെന്നും പറയുന്നു. വർഷത്തിലൊരിക്കൽ മാത്രമേ കുട്ടികൾക്ക് കുളിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. കൈത്തണ്ടയ്ക്ക് മുകളിൽ കഴുകാനിടയായാൽ വെള്ളത്തിൽ കളിച്ച് എന്ന കാരണം പറഞ്ഞ് വീണ്ടും കെട്ടിയിടും. വിശപ്പകറ്റാൻ ഭക്ഷണം കൊടുക്കാതെ സദാസമയം കട്ടിലിൽ കെട്ടിയിടുകയായിരുന്നു. 17 വയസ്സുള്ള പെൺകുട്ടി വീട്ടുതടവിൽ നിന്ന് രക്ഷപ്പെട്ട് പോലീസിൽ അറിയിച്ചതോടെയാണ് മറ്റ് 12 പേരെയും പുറത്തെത്തിച്ച് പോലീസ് മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യുന്നത്. 17-വയസ്സുകാരിയെ കണ്ടാൽ 10 വയസ്സ് മാത്രമേ തോന്നിക്കൂ എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് വ്യക്തമാക്കിയിരുന്നു. പൂട്ടിയിട്ട 7 കുട്ടികൾ 18-ഉം 29 വയസ്സിനും പ്രായമുള്ളവരായിരുന്നു. 2 വയസ്സുള്ള കുട്ടിയും കൂട്ടത്തിലുണ്ടായിരുന്നു. സഹോദരി നൽകിയ വിവരമനുസരിച്ച് കുട്ടികളെ രക്ഷിക്കാൻ പോലീസ് എത്തുമ്പോൾ ദുർഗന്ധം ഭ്രമിക്കുന്ന അവസ്ഥയിലായിരുന്നു. പലരെയും കട്ടിലിനോട് ചേർത്ത് ചങ്ങലക്കിട്ട് പൂട്ടി ഇരുട്ട് മുറിയിലാക്കിയിരിക്കുന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഇവരെല്ലാവരും പോഷകാഹാരക്കുറവ് മൂലം പട്ടിണി കോലങ്ങളായിരുന്നു. 5 വർഷത്തോളമായി മകനെയും മരുമകളെയും കുറിച്ച് യാതൊരു വിവരവുമില്ലായിരുന്നു. ഡേവിഡ് ടെർപിന് രക്ഷിതാക്കളായി ജെയിംസ് ടെർപിനും ബെറ്റി ടെർപിനും അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. കുട്ടികൾ അടുത്തില്ലാത്തപ്പോഴാണ് അവർ പലപ്പോഴും വിളിച്ചിരുന്നതെന്നും ടെർപിൻ പറഞ്ഞിരുന്നു. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീവത്സൻ.